ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ് രാജ്യത്തെ കോവിഡ് നയൻറ്റീൻ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിൽ ഓക്സിജൻ സിലിണ്ടറുകളുടെ അക്യൂട്ട് ഷോർട്ടേജ് ആണ് അനുഭവപ്പെടുന്നത് ഇന്ന് പ്രൈം മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ചേർന്ന ഹൈ ലെവൽ മീറ്റിംഗിൽ ഓക്സിജൻ റിലേറ്റഡ് എക്യൂപ്മെൻറ്റുകളുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും അതുപോലെ തന്നെ ഹെൽത്ത് സെസ്സും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതായത് മൂന്ന് മാസത്തേക്കാണ് ഓക്സിജൻ റിലേറ്റഡ് എക്യൂപ്മെൻറ്റുകളുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും ഹെൽത്ത് സെസ്സും ഒഴിവാക്കുന്നത് അതായത് ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വീണ്ടും ഫോക്കസിലേക്ക് വരികയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം ആൾറെഡി ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെല്ലാം ഏകദേശം വൺ മന്തോളം വളരെ വലിയ റണ്ണപ്പ് നമ്മൾക്ക് കാണാൻ സാധിച്ചു ഇനി വരും ദിവസങ്ങളിലും ഈ സ്റ്റോക്കിൽ അല്പം മൂവ്മെൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ അവസരത്തിൽ ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കുറിച്ചും ആ സ്റ്റോക്കുകളിൽ കാണുന്ന ഫണ്ടമെൻ്റൽ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് റേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിനു വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അല്പമെങ്കിലും ക്വാളിറ്റി സ്റ്റോക്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റോക്കാണ് ലിൻഡ ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് പതിനയ്യായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു മിഡ് ക്യാപ് സെക്ടറിലെ സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറ് രൂപയാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വാല്യൂഷൻ വളരെ ഉയർന്ന വാല്യൂഷനാണ് ഈ സ്റ്റോക്കിനുള്ളത് അതായത് നൂറ്റി ഏഴാണ് സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ ആർ ഒ സി നോക്കുകയാണെങ്കിൽ പത്ത് പോയിൻറ്റ് നാല് ശതമാനവും ആർഒ ഇ നോക്കുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനവുമാണ് ഈ സ്റ്റോക്കിൻ്റെ ആർ ഒ സി ആർ ആർ ഒ ഇയും അതായത് റിട്ടേൺ റേഷ്യോസ് ഇനി സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് സ്റ്റോക്കിൻ്റെ പുവർ സെയിൽസ് ഗ്രോത്ത് ആണ് അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മൈനസ് ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമാണ് സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് അതുപോലെ തന്നെ ആർ ഒ ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് ആറ് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനം ആർ ഒ ഇട്ടേൺ റേഷ്യോസിലുള്ള വലിയ വളരെ വലിയ ഒരു ഡെൻഡ് തന്നെയാണ് ഇനി സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഡെപ്റ്റി ഫ്രീ കമ്പനിയാണ് അതുകൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ സി എ ജി ആർ അൻപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം സി എ ജി ആർ ആണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്തിൻ്റെ സി എ ജി ആർ ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് എവറസ്റ്റ് കാൻഡോ സിലിണ്ടർ ലിമിറ്റഡ് എന്ന കമ്പനി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴാണ് സ്റ്റോക്കിൻ്റെ പി ഇ സ്റ്റോക്കിൻ്റെ ആർ ഒ സി നോക്കുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് ഏഴ് ഏഴും ആർ ഒ ഇ പൂജ്യം പോയിൻറ്റ് എട്ട് ആറുമാണ് സ്റ്റോക്ക് അസോസിയറ്റഡായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് സ്റ്റോക്കിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി തന്നെയാണ് അതായത് പൂജ്യം പോയിൻറ്റ് എട്ട് ആറ് ശതമാനമാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടാതെ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് യാണെങ്കിൽ പത്ത് ശതമാനം സെയിൽസ് ഗ്രോത്ത് ആണ് കമ്പനിയിൽ കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ കമ്പനിയുടെ ഏണിംഗ്സ് നോക്കുകയാണെങ്കിലും ഏണിംഗ്സും വളരെ കുറഞ്ഞ ഒരു ഏണിങ്സ് ഉള്ള ഈ കമ്പനിക്ക് മുകളിൽ ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ ഉള്ളത് ഇനി ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഭഗവതി ഓക്സിജൻ ലിമിറ്റഡ് എന്ന സ്മോൾ ക്യാപ് സ്റ്റോക്ക് നാല് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഈ സ്റ്റോക്കിന് മുകളിൽ ഏകദേശം അഞ്ച് കോടി രൂപയുടെ ഡെപ്റ്റ് ഉണ്ട് ഇനി സ്റ്റോക്കിൻ്റെ ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം എട്ട് കോടി രൂപയുടെ ഡാബിൽ ലാബിലിറ്റിയാണ് ഈ സ്റ്റോക്കിന് മുകളിലുള്ളത് അതായത് വളരെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു സ്റ്റോക്കാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് പത്തൊമ്പത് പോയിന്റ് ഒൻപതാണ് അതുപോലെ തന്നെ ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ടാണ് സ്റ്റോക്കിൻ്റെ ബുക്ക് വാല്യൂ ആർ ഒ സി നോക്കുകയാണെങ്കിൽ രണ്ട് പോയിന്റ് രണ്ട് നാല് ശതമാനവും ആർ ഒ ഇ നെഗറ്റീവ് അതായത് പൂജ്യം പോയിന്റ് അഞ്ച് ഏഴ് ശതമാനവുമാണ് ആർ ഒ ഇ കമ്പനിക്ക് മുകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് കമ്പനിയുടെ റിട്ടേൺ റേഷ്യോ വളരെ ലോ റിട്ടേൺ റേഷ്യോ ആണുള്ളത് അതോടൊപ്പം തന്നെ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ മൈനസ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമാണ് സ്റ്റോക്കിൻ്റെ വൺ ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ വൺ മന്ത്ലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തേർട്ടി സിക്സ് പെർസെൻറ്റേജ് റിട്ടേണും വൺ ഇയറിലെ ഈ സ്റ്റോക്ക് നിയർലി ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിട്ടേണും ഫൈവ് ഇയറിൽ ഈ സ്റ്റോക്ക് മൈനസ് സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് നെഗറ്റീവ് റിട്ടേണുമാതത് അതുപോലെ തന്നെ ഭഗവതി ഓക്സിജൻ ലിമിറ്റഡ് കൂടാതെ സ്മോൾ സ്കെയിൽ സെക്ടറിലെ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് നാഷണൽ ഓക്സിജൻ ലിമിറ്റഡ് ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ മാർക്കറ്റ് ഉള്ള ഈ കമ്പനിക്ക് മുകളിൽ മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ഉള്ളത് സ്റ്റോക്കിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അറുപത്തിരണ്ട് രൂപയാണ് ആർ ഒ സി നോക്കുകയാണെങ്കിൽ ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ചും ആർ ഒ ഇ നോക്കുകയാണെങ്കിൽ നില് ആർ ഒ ഉള്ളത് സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് സ്റ്റോക്കിൻ്റെ പൂവർ സെയിൽസ് ഗ്രോത്ത് ആണ് അതായത് ഒൻപത് പോയിൻറ്റ് മൂന്ന് രണ്ട് ശതമാനമാണ് സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്ത് സ്റ്റോക്കിൻ്റെ വൺ ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനാല് ശതമാനം റിട്ടേണും ഫൈവ് ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ മൈനസ് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം റിട്ടേണുമാണ് ഈ സ്റ്റോ സ്റ്റോക്കിൻ്റെ ഫൈവ് ഇയർ റിട്ടേൺ അതായത് ഈ പ്രധാനപ്പെട്ട ഇത്രയും സ്റ്റോക്കുകളാണ് പ്രധാനമായും ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു താങ്ക്